ഹലോ എവ്രി വൺ, നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ കഴിഞ്ഞ വീഡിയോസിൽ മോഡുലൈ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടീസും അതേമാതിരി ഒരു കോംപ്ലക്സ് നമ്പേഴ്സിന്റെ കോഞ്ചുഗേറ്റ്സിന്റെ പ്രോപ്പർട്ടീസും നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഈ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം, ഇതാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ. ഇതിനെ എ പ്ലസ് ഐ ബി എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവരണം. ഇതും ഒരു കോംപ്ലക്സ് നമ്പർ തന്നെയാണ്, പക്ഷെ നമുക്ക് ഇവിടെ ഈ കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് ഏതാണ്, ഇമാജിനറി പാർട്ട് ഏതാണെന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഫോമിലാണുള്ളത്. അപ്പൊ അതിനെ നമ്മൾ എ പ്ലസ് ഐ ബി എന്നുള്ള ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അതാണ് നമ്മളുടെ ചെയ്യേണ്ടത്, നമ്മള് എന്താ പറയാ, സോൾവ് ചെയ്യേണ്ടത്. അതാണ് ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ എയിം എന്ന് പറയുന്നത് അതാണ്, എ പ്ലസ് ഐ ബി എന്നുള്ള ഫോമിലേക്ക് ഈ കോംപ്ലക്സ് നമ്പറിനെ കൊണ്ടുവരണം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡിനോമിനേറ്ററിന് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഫോംസ് ഉണ്ട്, അത് മുഴുവൻ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു ഇസഡിന്റെ ഫോമിലേക്ക് കൊണ്ടുവരണം. അപ്പൊ ഫസ്റ്റ് വൺ പ്ലസ് ഐ ഇൻറ്റു വൺ മൈനസ് ടു ഐ, ഞാൻ ആദ്യം ഫസ്റ്റ് രണ്ട് നമ്പേഴ്സിനെയും കൂടി മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് ആ കിട്ടുന്ന കോംപ്ലക്സ് നമ്പറും തേർഡ് കോംപ്ലക്സ് നമ്പറും കൂടി മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ വൺ ഇൻറ്റു വൺ വൺ, വൺ ഇൻറ്റു മൈനസ് ടു ഐ മൈനസ് ടു ഐ, ഐ ഇൻറ്റു വൺ പ്ലസ് ഐ, I into minus 2i minus 2i square. In you 1, i square in the word na minus 1 ana. So minus 2 into minus 1 plus 2. So 1 plus 2 plus i into minus 2 plus 1. Appa endu vannu 3 minus i. In you in adana namukku first 2 terms in a product vannu. In you third term kodi multiply cheyyam. So 3 minus i into 1 plus 3i. This is equal to 3 into 1, 3. 3 into 3i, 9i. Minus i into 1, minus i, minus i. Plus into 3i, minus 3i square. Again, I have real parts on the chart. I square minus 1, minus into minus, plus out. So 3 plus 3, plus 9 minus 1, 8i. അപ്പൊ എന്ത് വന്നു, 6 + 8i എന്ന് വന്നു. അപ്പോ നമുക്ക് ഈ ഡിനി ഈ തന്നിട്ടുള്ള കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് എങ്ങനെ എഴുതാം, 1/6 + 8i എന്നുള്ള ഫോമിലേക്ക് എഴുതാം. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്യാൻ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ കോഞ്ചുഗേറ്റ്സിന്റെ അവിടെ പ്രോപ്പർട്ടീസ് നോക്കുന്ന അവിടെ നമ്മള് ഈ ഫോമിലുള്ള പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യാമെന്നാ പറഞ്ഞത്, കോഞ്ചുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിലുള്ള കോംപ്ലക്സ് നമ്പർ ഒരു റിയൽ നമ്പർ എന്നുള്ള ഫോമിലേക്ക് മാറും. റിയൽ നമ്പർ മീൻസ് ഈ ഐ എന്ന് പറയുന്നത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോംപ്ലക്സ് നമ്പറിന്റെ കോഞ്ചുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ഡിനോമിനേറ്ററിൽ വന്നിട്ടുള്ള കോംപ്ലക്സ് നമ്പറിന്റെ കോഞ്ചുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 6 + 8i കോഞ്ചുഗേറ്റ് എന്താണ്, 6 - 8i. So 6 - 8i നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യണം, കാരണം ഇത് രണ്ടും കൂടി ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ 1 ആണ് വരിക. സോ എഗെയിൻ നമുക്ക് ഇത് തന്നെയാണ് കിട്ടുന്നത്. സോ ദിസ് ഇൻറ്റു വണ്ണിനെ നമ്മൾ കോൺജുഗേറ്റ് എന്നുള്ള ഫോമിലേക്ക് എഴുതി, 6 - 8i / 6 - 8i. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, ന്യൂമറേറ്ററിൽ 6 - 8i, ഡിനോമിനേറ്ററിൽ എന്താണ്, ഇസഡ് കോൺജുഗേറ്റ്. ഇസഡിന്റെ ഇസഡ് കോൺജുഗേറ്റ് എന്താണ്, മോഡ് ഇസഡ് സ്ക്വയർ അല്ലെ. നമ്മൾ മോഡുലൈയുടെ പ്രോപ്പർട്ടിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ വരുന്നത്, ദിസ് ഇസ് ഈക്വൽ ടു മോഡ് 6 + 8i ഹോൾ സ്ക്വയർ. 6 + 8i എന്ന് പറയാൻ നമ്മളുടെ ഇസഡ് എന്ന് പറയുന്നത് 6 + 8i ആണ്. ഓക്കെ, ഇനി എന്താന്ന് വരിക, 6 - 8i ഡിവൈഡഡ് ബൈ മോഡ് ഇസഡ് സ്ക്വയർ. മോഡ് ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് x² + y² ആണ്. അപ്പോ മോഡുലസിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x² + y² വേർ എക്സ് ഇസ് ദ റിയൽ പാർട്ട് ആൻഡ് വൈ ഇസ് ദ ഇമാജിനറി പാർട്ട്. അപ്പൊ എന്ത് വരും ഇവിടെ നമുക്ക്, 6² + 8² എന്നുള്ള ഫോമിലേക്ക് വരും അല്ലേ. ഓക്കെ, ഇനി എന്താണ്, 6 - 8i ഡിവൈഡഡ് ബൈ 36 + 64 = 100.
ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഇനി ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഡിനോമിനേറ്റർ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ 6/100 മൈനസ് 8/100 ഐ ദാറ്റ് ഇസ് 2. സിംപ്ലിഫിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ 2 വെച്ച് ക്യാൻസൽ ചെയ്യാൻ നമുക്കിത്, അപ്പൊ എന്ത് വരും? ന്യൂമറേറ്ററിൽ 3, ഡിനോമിനേറ്ററിൽ 50 മൈനസ് ന്യൂമറേറ്ററിൽ 4, ഡിനോമിനേറ്ററിൽ 50. എഗെയിൻ ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോ അതല്ല, 2 വെച്ച് ക്യാൻസൽ ചെയ്യുക, അതല്ലെങ്കിൽ നമുക്ക് ഡയറക്ട്ലി 4 വെച്ച് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇതെന്താണ്? 2/25 ആയി എന്നുള്ള ഫോമിലേക്ക് വരും. അപ്പൊ ഇതാണ് സിംപ്ലിഫൈഡ് ഫോം ഓഫ് ദിസ് ഗിവൺ കോംപ്ലക്സ് നമ്പർ. ഓക്കെ, അപ്പോ ഇവിടെ നിങ്ങൾ 6+8 ആയി എടുക്കാൻ നമ്മൾ ഇസെറ്റ് ഇതായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ്. ഇനി അതല്ല നിങ്ങൾ 6-8 ആയി ആയിട്ടാണ് എടുക്കണമെങ്കിലും എന്താണ്, മോഡ് ഇസെറ്റ് ഇസ് ഈക്വൽ ടു മോഡ് ഇസെറ്റ് സ്ക്വയർ തന്നെയാണ്. ഇത് പറയാൻ കാരണം, അല്ല മോഡ് ഇസെറ്റ് സ്ക്വയർ അല്ല, സോറി, മോഡ് ഇസെറ്റ് ഇസ് ഈക്വൽ ടു മോഡ് ഇസെറ്റ് കോൺജുഗേറ്റ് ആണ്. ഇത് പറയാൻ കാരണം എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ്, നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കുന്ന എക്സാമ്പിൾ പ്രോബ്ലം ആണ്. അതിൽ ഇവിടെ നമ്മൾ 6-8 ആയി എന്നാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. മോഡ് ഇസ് എറ്റ് 6-8 ആയി. അപ്പൊ ഏത് രണ്ടെടുത്തു കഴിഞ്ഞാലും അത് ട്രൂ തന്നെയാണ്. നമ്മൾ ഇതാണ് ഇവിടെ സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇത് സെറ്റ് കോൺജുഗേറ്റ് ആയിട്ട് എടുക്കുന്നത് കൊണ്ട് നമ്മൾ 6+8 ആയി എടുത്തു. മോഡുലസ് അതിനെയാണ് കൺസിഡർ ചെയ്തതെന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതേമാതിരി തന്നെ വേറൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇതേമാതിരി നമ്മൾക്ക് a+ib എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവരണം. അപ്പൊ തന്നിട്ടുള്ളത് കോംപ്ലക്സ് നമ്പർ തന്നെയാണ്, പക്ഷെ ഡയറക്ട്ലി നമുക്ക് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും അതിന്റെ പറയാൻ പറ്റില്ല. അപ്പൊ അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മളുടെ വേണ്ട ഫോമിലേക്ക് കൊണ്ടുവരുന്നു എന്ന് മാത്രം. അടുത്ത പ്രോബ്ലം 4+5i+2i³ / 2+i². ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ന്യൂമറേറ്ററിലുള്ള ടേംസ് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിനോമിനേറ്ററിലുള്ളതും എക്സ്പാൻഷൻ ചെയ്ത് വെക്കാം. അപ്പൊ ന്യൂമറേറ്ററിൽ എന്താണ് വരുന്നത്? 4+5i+2i² എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ -1 ആയിരുന്നു. അപ്പൊ i³നെ നമുക്ക് i² × i വെച്ച് കൺസിഡർ ചെയ്യാം. അപ്പൊ i³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? i² × i, which is equal to -i. കാരണം i² - ആണ്, സോ -1 × i - i. അപ്പൊ i³ന് പകരം നമുക്ക് -i വെച്ച് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ 2i³ എന്ന് പറയുന്നത് എന്താവും? -2i എന്നായി മാറും. ഇനി ഇവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ വരും? 2² a+b² ആണ്. അപ്പൊ 2² + 2ab, 2 × 2, 4 × i, 4i + i². ഓക്കെ, ഇനി ദിസ് ഈസ് ഈക്വൽ ടു 4+5i - 2i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3i / 4ഉം ഇവിടെ i² എന്ന് പറഞ്ഞാൽ -1, 4 - 1 = 3 + 4i. ഇനി നേരത്തെ ചെയ്ത മാതിരി ഡിനോമിനേറ്ററിൽ നമുക്ക് i ടേമിനെ എലിമിനേറ്റ് ചെയ്യണം. അപ്പൊ ഡിനോമിനേറ്ററുള്ള ടേമിന്റെ കോൺജുഗേറ്റ് വെച്ച് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എന്ത് വരും? 3 - 4i / 3 - 4i. ഈ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ന്യൂമറേറ്റർ എങ്ങനെയാ വരുന്നത്? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 × 3 = 12, -4 × 4 = 16i + 9i, 3i × 3 = 9i, -12i² / മോഡ് 3+4i² ഇസെറ്റും ഇസെറ്റ് കോൺജുഗേറ്റ് ആണ്, സോ മോഡ് ഇസെറ്റ് സ്ക്വയർ. ഓക്കെ, ഇനി i² എന്ന് പറഞ്ഞാൽ -1 ആണ്, സോ -×- ആവും, സോ +12 ആയിട്ട് മാറും. അപ്പൊ 12+12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര? 24. ഓക്കെ, 24 -16i + 9i എത്ര വരും? -16 + 9 എത്രയാ? -7. അപ്പൊ -7i / ഇതെന്താണ്? മോഡ് ഇസെറ്റ് സ്ക്വയർ. അപ്പൊ എന്താണ് x² + y² 3² 9 + 4² 16 = 2.
24 divided by ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാണ് 16 plus 9 25 അപ്പോൾ 24 divided by 25 minus 7 by 25 ക്ലിയർ ആണോ വളരെ എളുപ്പം സോൾവ് ചെയ്യാൻ പറ്റിയില്ലേ നമുക്ക് അപ്പോൾ ഇങ്ങനെ നമ്മൾ സിംപ്ലിഫിക്കേഷൻ ചെയ്തിട്ട് വേണം പ്രോബ്ലംസ് ചെയ്യാൻ ഓക്കെ ഇനി അടുത്തൊരു പ്രോബ്ലം നമുക്ക് നോക്കി നോക്കാം ഇതേ മെത്തേഡ് തന്നെ ഇതേ മെത്തേഡ് മീൻസ് എ പ്ലസ് ഐ ബി എന്നുള്ള ഫോം കാരണം ഇതൊക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളാണ് വളരെ എളുപ്പമായിട്ടുള്ള ചെയ്യാൻ പറ്റുന്നതാ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ പ്രാക്ടീസ് വേണം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാം വൺ പ്ലസ് ഐ ഇൻറ്റു വൺ മൈനസ് ടു ഐ ഡിവൈഡഡ് ബൈ 2 plus i into 4 minus 3i. Okay. Again, numerator and denominator multiplication ചെയ്തിട്ട് ഒരു a plus ib എന്നുള്ള ഫോമിലേക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സിംഗിൾ z ന്റെ ഫോമിലേക്ക് കൊണ്ടുവരണം അപ്പൊ എന്താണ് 1 ഇൻറ്റു 1 വൺ മൈനസ് ടു ഐ പ്ലസ് ഐ മൈനസ് ടു ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 4 8 മൈനസ് 6i പ്ലസ് 4i i ഇൻറ്റു മൈനസ് 3 മൈനസ് 3 ഐ സ്ക്വയർ അപ്പൊ എന്ത് വന്നു ദിസ് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 1 സോ മൈനസ് 2 ഇൻറ്റു മൈനസ് 1 പ്ലസ് 1 പ്ലസ് 2 3 ഓക്കെ നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടാണ് ഞാൻ ഓരോ സ്റ്റെപ്പും എഴുതാറത് 1 ഇത് മൈനസ് 2 ഇൻറ്റു മൈനസ് 1 ആണ് സോ പ്ലസ് 2 1 plus 2, 3 വന്നു. Minus 2i plus i, minus i. Divided by. ഇവിടെ എന്ത് വരും? 8. ഇവിടെ i square എന്ന് പറഞ്ഞാൽ minus 1. So 8 plus 3. Minus 3 into minus 1 plus 3. 8 plus 3, 11. Minus 6i plus 4i. Minus 2i. Okay, ഇനി എന്താ? നമുക്ക് ഡിനോമിനേറ്ററിൽ നിന്ന് ഐ ടേം എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ ഡിനോമിനേറ്ററിലുള്ള കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് വെച്ച് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യും സോ ദിസ് ഇസ് ഈക്വൽ ടു 3 മൈനസ് ഐ ഡിവൈഡഡ് ബൈ 11 മൈനസ് 2i ഇൻറ്റു 11 പ്ലസ് 2i ഡിവൈഡഡ് ബൈ 11 പ്ലസ് 2i ദിസ് ഇസ് ഈക്വൽ ടു 33 പ്ലസ് 6i മൈനസ് 11i മൈനസ് 2i സ്ക്വയർ divided by 11 minus 2i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ മോഡ് സ്ക്വയർ സോ ദിസ് ഈസ് ഈക്വൽ ടു 33 പ്ലസ് 2 മൈനസ് 2 ഇൻറ്റു ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 2 ഇൻറ്റു മൈനസ് 1 പ്ലസ് 2 ആണ് 33 പ്ലസ് 2 35 മൈനസ് 5i കാരണം എന്താ 6i മൈനസ് 11i ആണ് മൈനസ് 5i by 11 square plus minus 2 whole square. കാരണം ഇവിടെ x എന്ന് പറയുന്നത് 11 ആണ് y എന്ന് പറയുന്നത് മൈനസ് 2 ആണ് x plus i y എന്നുള്ള ഫോം അല്ല അല്ലെങ്കിൽ a plus i b എന്നുള്ളതാണ് സോ ദിസ് ഇസ് ഈക്വൽ ടു 7 ഇൻറ്റു അല്ല 7 അല്ല 5 നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം നമുക്ക് നോക്കാം ചിലപ്പോ യൂസ്ഫുൾ ആവും അപ്പൊ എന്താണ് ഓക്കെ ഓക്കെ 5 എടുക്കും അപ്പൊ എന്ത് വരും 7 മൈനസ് ഐ ഡിവൈഡഡ് ബൈ 121 പ്ലസ് 4 സോ ദിസ് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 7 മൈനസ് ഐ ഡിവൈഡഡ് ബൈ 125 അപ്പൊ 5 ഇൻറ്റു 7 മൈനസ് ഐ ഡിവൈഡഡ് ബൈ 5 125 കൂടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാ വരുന്നത് 25 ആണ് അപ്പൊ 7 minus i divided by 25. So this is equal to 7 by 25 minus 1 by 25 i. Clear ആണോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. എളുപ്പമല്ലേ ഇത്? നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇവിടെ. ഡയറക്ട്ലി a plus ib എന്നുള്ള ഫോർമുലയിൽ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യേണ്ടത്.
അപ്പൊ ഇങ്ങനത്തെ ടേംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് രണ്ട് സിംഗിൾ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഫോം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിനെയും കൊണ്ടുവരണം. പിന്നെ ഡിനോമിനേറ്ററിലുള്ള കോംപ്ലക്സ് നമ്പറിനെ മാറ്റാൻ വേണ്ടിയിട്ട്, ദാറ്റ് മീൻസ് ഈ ഇമാജിനറി നമ്പർ ഐ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിനോമിനേറ്ററിലുള്ള കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് വെച്ചിട്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് നമ്മൾ ഈ സ്റ്റെപ്പിൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ എഗെയിൻ ആ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സ്പാൻഷൻ ഒക്കെ ചെയ്ത് സിംപ്ലിഫിക്കേഷൻ ചെയ്തു. അപ്പൊ സിംപ്ലിഫൈ ചെയ്തപ്പോ ഈ ഫോമിലേക്ക് നമുക്ക് വന്നു. പിന്നെ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതി, അത്രേ ചെയ്തു. എളുപ്പത്തിൽ നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് എല്ലാതും സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനത്തെ നിങ്ങൾക്ക് സപ്ലിമെന്ററി പ്രോബ്ലംസ് ആയിട്ട് ടെക്സ്റ്റിൽ കുറെ പ്രോബ്ലംസ് ഉണ്ട്, അപ്പൊ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പമാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.